الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا ومن يهده الله فلا مضل له ومن يضلل فلا هادي له نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدر يا الله صلاة الله سلام الله على تاك رسول الله صلاة الله سلام الله على ياسين حبيب الله إلهي سلم الأمة من الآفات والنقمة ومن هم ومن غمة بأهل البدر يا الله صلاة الله سلام الله على تاك رسول الله صلاة الله سلام الله على ياسين حبيب الله يا إلهي مدد سيم يا إلهي غوث سيم يا إلهي نصر سيم كلنا عونا معينا لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله നമ്മുടെ സദസ്സ് കബൂലാക്കുമാറാകട്ടെ. ഏറ്റവും പ്രിയം നിറഞ്ഞ എൻ്റെ കൂട്ടുകാരനും പണ്ഡിതനുമായ ലത്തീഫ് ഉസ്താദ് അവർകൾ, ഇവിടെയുള്ള സദർ ഉസ്താദ് അവർകൾ, ഈ സ്റ്റേജിൽ സന്നിഹിതരായ പണ്ഡിതന്മാർ, നാട്ടിലെ കാരണവന്മാർ, ഈ പരിപാടി ശ്രവിക്കാൻ വന്ന, പുണ്യം കരസ്ഥമാക്കാൻ ആഗ്രഹിച്ച് കടന്നുവന്ന രക്ഷിതാക്കൾ, യുവാക്കൾ, കുട്ടികൾ, സഹോദരിമാർ, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്ത്. ഈ പ്രദേശത്തെ ഏതാനും കുറച്ച് ചെറുപ്പക്കാർ ചേർന്നുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മധീരനായ പ്രവർത്തകന്മാർ ഒത്തൊരുമിച്ചുകൊണ്ട് അവരുടെ കൂട്ടായ്മയിൽ നിന്ന് ഉണ്ടായ ഒരു മഹത്തായ പരിപാടി. ഈ നാടുമായി എനിക്ക് വളരെയേറെ കാലത്തെ പരിചയമുണ്ട്. അള്ളാഹു ബറക്കത്തും റഹ്മത്തും റാഹത്തും സന്തോഷവും ഐക്യവും സ്നേഹവും ഈ നാട്ടിലും നമ്മളിലും നിങ്ങളിലും കുടുംബത്തിലും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആമുഖം നീട്ടിക്കൊണ്ട് പോകുന്നില്ല, ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരികയാണ്. ഈ പരിപാടി കഴിഞ്ഞാൽ വെറുതെ മജ്ലിസ്, ദഫ്, കൂട്ടുപ്രാർത്ഥന ഒക്കെയുമുണ്ട്. അല്ലാഹു തആല ഒക്കെയും നടത്താനും അതിലൊക്കെയും സംബന്ധിക്കാനും നിങ്ങൾക്ക് അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സഹോദരങ്ങളെ, വളരെ പ്രധാനപ്പെട്ട പുണ്യം നിറഞ്ഞ ഒരു മാസമാണ് റബീഉൽ ആഖർ. മുസ്ലിമിന്, സത്യവിശ്വാസിക്ക് അവൻ്റെ ഓരോ ദിവസങ്ങളും മാസങ്ങളും വളരെ പ്രധാനപ്പെട്ടതും പുണ്യം നിറഞ്ഞവുമാണ്.
ഒരു യഥാർത്ഥ വിശ്വാസിക്ക് അവന്റെ കർമ്മപദത്തിൽ വിശ്രമമില്ലാത്ത സമയങ്ങളാണ് കടന്നു പോകുന്നത്. റബിയുല്ലവൽ കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ എല്ലാ സ്ഥലത്തും തെടുക്കാറ് ജീലാനി ബഹുമാനപ്പെട്ട ഔലിയാക്കളുടെ നേതാവായ ലോകമറിയപ്പെട്ട അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ മഹത്തായ ആണ്ടും സന്ദേശവും ലോകത്ത് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ മാസം അങ്ങ് കഴിഞ്ഞാൽ ജമാഅത്തുൽ അവ്വൽ കടന്നു വരികയായി. ബഹുമാനപ്പെട്ട ഷെയ്ഖുന റിഫായി ഷെയ്ഖ് തങ്ങളുടെ മാസമാണ്. ഇങ്ങനെ ഓരോ മാസങ്ങളിലും ഓരോ മഹാന്മാരുടെയും മഹതികളുടെയും മഹത്വങ്ങളെ കൊണ്ട് നന്മ നിറഞ്ഞ മാസങ്ങളാണ് നമ്മളിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ 124,000 വരുന്ന അമ്പിയ മുർസലുകൾ ദീനീ പ്രബോധന രംഗത്ത് കർമ്മധിരരായി വരികയും അവരൊക്കെ ഇവിടെ ദീനീ പ്രവർത്തനം നടത്തുകയും ആ പ്രവാചക ശൃംഖലക്ക് അവസാനം കുറിച്ചുകൊണ്ട് ലോകത്തിന്റെ നേതാവ് ഷഫീഉന ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ നബി തങ്ങളോട് കൂടി പ്രവാചകന്മാരുടെ ശൃംഖല അവസാനിച്ചു. ആ പ്രവാചകന് ശേഷം വേറൊരു പ്രവാചകൻ ലോകത്തുണ്ടെന്ന് വിശ്വസിച്ചാൽ അവൻ ഇസ്ലാമിക ബൗണ്ടറിക്ക് പുറത്താണ്, ഇസ്ലാമിന്റെ പ്ലാറ്റ്ഫോമിന്റെ പുറത്താണ്. എന്നാൽ മുഅ്മിനീങ്ങൾ ആരും, സത്യവിശ്വാസികൾ ആരും അങ്ങനെ പറഞ്ഞിട്ടുമില്ല, പറയുകയുമില്ല, പറയാനും പാടുമില്ല. എന്നാൽ ഖാദിയാനികൾ എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ, മിർസ ഗുല അഹമ്മദ് ഖാദിയാനി എന്ന് പറയുന്ന ആൾ പ്രവാചകനാണെന്ന് വിശ്വസിച്ചു. പണ്ഡിതന്മാർ ഒന്നടങ്കം അവർ ഇസ്ലാമിക ബൗണ്ടറിക്ക് പുറത്താണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അവരെ സ്വർഗത്തൊട്ട് നമ്മളെ കാക്കുമാറാകട്ടെ. എന്നാൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം, ആ ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ ഇവിടെ തുടങ്ങുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ മുഖേന ഇവിടെ ആ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു. എന്നാൽ പ്രവാചകന്മാർക്ക് ശേഷം ഇവിടെ നീനീ പ്രബോധനം നടക്കണം, ഇസ്ലാമിലേക്ക് ആളുകൾ വരണം, ഇസ്ലാമിയുടെ സനാതന മൂല്യങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ ലോകത്ത് കാണണം. അതുകൊണ്ട് ആ ഇസ്ലാമിന്റെ സനാതന മൂല്യങ്ങളിൽ അധിഷ്ഠിതരായിക്കൊണ്ട് ഇസ്ലാമിലേക്ക് ആളുകൾ വരികയും വേണം. അതിന് അള്ളാഹു തെരഞ്ഞെടുത്ത ഒരു വിഭാഗമാണ് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ. ആ ഔലിയാക്കന്മാരെ സംബന്ധിച്ചാണ് നമ്മുടെ ചർച്ച. ആ ഔലിയാക്കളിൽ ഒരു നേതാവ് വേണം. പ്രവാചകന്മാരുടെ കൂട്ടത്തിലുള്ള നേതാവ് ആരാണ്? ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ഔലിയാക്കളുടെ കൂട്ടത്തിൽ ഒരു നേതാവ് വേണം, ഔലിയാക്കളുടെ കൂട്ടത്തിൽ ഒരു ലീഡർ വേണം, ഔലിയാക്കളുടെ കൂട്ടത്തിൽ ഒരു അമീർ വേണം. ആ അമീറാണ് ബഹുമാനപ്പെട്ട ഗൗസുല്ലാദം മഹിയുദ്ദീൻ അബ്ദൽ ഖാദിറുൽ ജീലാനി തങ്ങൾ ഖദ്സല്ലാഹു തആല സദ്ഹുൽ അസീസ്. ആ മഹാനാണ് ഔലിയാക്കളുടെ നേതാവ്. നമുക്കറിയാം ഈ ലോകത്ത് ഇസ്ലാമിക പ്രബോധനങ്ങൾ നടന്നതൊക്കെയും എടുത്തു നോക്കുകയാണെങ്കിൽ ഔലിയാക്കന്മാര് മുഖേനയാണ്, പ്രവാചകന്മാർക്ക് ശേഷം. ആ ഔലിയാക്കന്മാരെ പിൻപറ്റിക്കൊണ്ടാണ് കേരളത്തിലും അതല്ല ഇന്ത്യയിലും ലോകത്തെ എല്ലാ സ്ഥലങ്ങളിലും ഇസ്ലാമിക പ്രബോധനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഔസുല്ലാദം മഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ ഒരു കാലത്തേക്കോ ഒരു സമയത്തേക്കോ വന്ന വലിയല്ല. ഔലിയാക്കളിൽ ഒരുപാട് ഗ്രേഡുകളുണ്ട്, പദവികളുണ്ട്, ആ ഭാഗത്തേക്കൊന്നും ഇപ്പോൾ കടക്കുന്നില്ല. എന്നാൽ ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽ, മഹാന്മാരായ ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽ നേതാവായ ഔസുല്ലാദം മഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ അള്ളാഹു തെരഞ്ഞെടുത്തത് എങ്ങനെയാണ് മനസ്സിലാക്കണം സഹോദരങ്ങളെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാളെ നന്നാക്കാൻ ഉദ്ദേശിച്ചാൽ, ലീഡറായി തെരഞ്ഞെടുക്കാൻ ഉദ്ദേശിച്ചാൽ അയാൾക്ക് സാമ്പത്തിക ശുദ്ധി വേണം,
ശാരീരിക ശുദ്ധി വേണം, ആത്മീയ ശുദ്ധി വേണം. ഇത് മൂന്നും ഒത്തിണങ്ങുമ്പോൾ മാത്രമാണ് അല്ലാഹു തആല അവരെ വലിയൊരു ഖലീഫയാക്കി മാറ്റുക. നമുക്കറിയാം ഒരുപാട് തട്ടിപ്പുകളും വെട്ടിപ്പുകളും കള്ള തരീക്കത്തുകളും കള്ള ഷെയ്ഖുമാരുമുള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ഒറിജിനൽ ഏത്, ഡ്യൂപ്ലിക്കേറ്റ് ഏത് എന്ന് മനസ്സിലാക്കാൻ ഗൗസുൽ ആലമിന്റെ ചരിത്രത്തിലേക്ക് കടന്നാൽ മതി. നിങ്ങൾ ലോക മഹാനായ ഗൗസുൽ ആലം മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു തആല സിർഹുൽ അസീസ് ഹിജ്റ 470 റമദാനിൽ 1077 ജൂൺ മാസത്തിൽ പേർഷ്യയിലെ കീനാൻ പ്രവിശ്യയില് ബഹുമാനപ്പെട്ട മഹാനവരുകൾ ജനിച്ചു. ആ മഹാന്റെ പിതാവ് ആരാണ്? ബഹുമാനപ്പെട്ട അബൂ സാലിഹ് റളിയല്ലാഹു തആല അൻഹു. വലിയ മഹാന. ആ മഹാന്റെ ചരിത്രത്തിലേക്കൊന്നും കടക്കുന്നില്ല. ആ മഹാൻ കല്യാണം കഴിച്ചതും ആ മഹാനിലൂടെ ഉണ്ടായ സംഭവങ്ങളൊക്കെ നമ്മൾ എത്രയോ കേട്ടതാണ്. ബഹുമാനപ്പെട്ട അബൂ സാലിഹ് റളിയല്ലാഹു തആല അൻഹു ആത്മീയതയിൽ ലോകത്ത് അറിയപ്പെട്ട മഹാനായ നേതാവും സയ്യിദുമാണ്. മഹാനായ ഔസുല്ലാദമിന്റെ പ്രത്യേകത പണ്ഡിതനാണ്, സയ്യിദാണ്. മനസ്സിലാക്കണം, ഒന്ന് സയ്യിദാണ്, രണ്ട് പണ്ഡിതനാണ്, മൂന്ന് വലിയാണ്, നാല് അള്ളാഹുവിനെ അറിഞ്ഞ മഹാനാ. ഇത് നാലും ഒത്തിണങ്ങിയ മഹാനാണ് ഔസുല്ലാദം മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി. ലോകത്തേക്ക് പിറന്നു വീഴുന്നതിന്റെ അതാ മാസങ്ങൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ജീലാൻ എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു വലിയൊരു മഹാൻ ജനിക്കാൻ പോകുന്നുണ്ടെന്നുള്ള വാർത്ത, അതാ മഹാനവറുകൾ ജനിക്കുന്നതിന്റെ 100 കൊല്ലം മുമ്പ് ജനിച്ചുപോയ ആളുകൾ എഴുതി വെക്കുന്നു, പ്രവചിക്കുന്നു. ജീനാൻ എന്ന് പറയുന്ന ദേശത്ത് ലോകം മുഴുവനും അറിയപ്പെടുന്ന ഒരു മഹാൻ ജനിക്കാൻ പോകുന്നുണ്ടെന്നുള്ള വാർത്ത. അതല്ലേ സഹോദരങ്ങളെ, നാനും നിങ്ങളും കുത്തുബിയത്തിൽ ചെല്ലുന്നത്. ജീലാൻ എന്ന് പറയുന്ന പ്രദേശം മഹാനവറുകൾ ജനിച്ചതോടുകൂടി പ്രസിദ്ധിയാർജിച്ചു. ബഗദാദ് എന്ന് പറയുന്ന പട്ടണം മഹാനവറുകൾ വഫാത്തായി മൺപുതച്ച് കിടക്കുന്ന നാടായതുകൊണ്ട് പ്രസിദ്ധിയാർജിച്ചു. ബഗദാദ് അറിയാത്തവരാരുമില്ല, ജീലാൻ എന്ന് പറയുന്ന ദേശവും അറിയാത്തവരാരുമില്ല. എന്നിട്ട് ബഹുമാനപ്പെട്ട സദഖത്തുല്ലാഹിൽ കാഹിരി തങ്ങൾ പറയുന്നു, ആരെങ്കിലും ഗൗസുൽ ആലമിനെ സന്ദർശിക്കാൻ ബഗദാദിലേക്ക് പോകാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ല എങ്കിൽ ആ മഹാനവരുകൾ കിടക്കുന്ന, മൺപുതച്ച് കിടക്കുന്ന ബഗദാദിന്റെ തിരുമുറ്റത്തേക്ക് പോകാൻ ആർക്കെങ്കിലും ഭാഗ്യം ലഭിച്ചിട്ടില്ല എങ്കിൽ മഹാനവരുകൾ പറയുന്നു, നിങ്ങൾ വിളിച്ചോളൂ ഗൗസുൽ ആലമിനെ, നിങ്ങളുടെ വീട്ടിൽ വെച്ച് കാണാൻ കഴിയുമെന്ന് സദഖത്തുല്ലാഹിൽ കാഹിരി തങ്ങൾ പറയുന്നു. അങ്ങനത്തെ മഹാനവരുകൾ ജനിച്ചത് ജീലാൻ എന്ന് പറയുന്ന പ്രദേശത്താണ്. ആ മഹാനവരുകൾ വളർന്നു വന്നത് തന്നെ നിങ്ങൾ നോക്ക് സഹോദരങ്ങളെ. അതാ 18 വയസ്സാകുന്നു, 7 വയസ്സിൽ തന്നെ ഖുർആൻ മനഃപ്പാഠമാക്കി. അങ്ങനെ വാപ്പാക്ക് അബൂ സാലിഹ് റളിയല്ലാഹു തആല അൻഹുവിനെ പണി എന്താണ്? ആ നാൽക്കാലികളെ വളർത്തുന്ന പണിയാണ്. മഹാനവരുകൾ വഫാത്തായി, തനിക്ക് 18 വയസ്സാകുമ്പോഴത്തേക്ക് മഹാനവരുകൾ വഫാത്തായി പോയി. ചെറുപ്രായത്തിൽ തന്നെ യതീമായി വളർന്ന മഹാനായ ഗൗസുൽ ആലം അതാ വീട് സംരക്ഷിക്കാൻ, ഭക്ഷണം ഉണ്ടാക്കാൻ, മഅയ്ഷത്തിന് വേണ്ടി ഓടി നടക്കാൻ വേറെ ആരുമില്ല. വീട്ടിൽ ഒറ്റക്ക് മൂത്തവനായി ജീവിക്കുന്ന മഹാനവരുകൾ അബ്ദുൽ ഖാദർ തങ്ങളതാ നാൽക്കാലികളെയും തെളിച്ചുകൊണ്ട് നീങ്ങുന്നു വഴിയോരത്തേക്ക്, വയലോലകളിലേക്ക് നീങ്ങുന്നു, മരുഭൂമിയിലേക്ക് നീങ്ങുന്നു. നാൽക്കാലികളെയും തെളിച്ചുകൊണ്ട്, ആ നാൽക്കാലികളെ തെളിച്ചുകൊണ്ട് നീങ്ങുന്ന സമയത്ത് അതാ ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു നീങ്ങുമ്പോ അതാ പെട്ടെന്നൊരശരീരി കേൾക്കുകയാണ്. എന്താണ് അശരീരി?
അതാ പറയുന്നു അംബിഹദ ഉമിർത്ത അംബിഹദ ഖുലിഖതായ അബ്ദുൽ ഖാദിർ ഓ അബ്ദുൽ ഖാദിർ എന്നവരെ നിങ്ങൾ ഇതിനു വേണ്ടിയാണോ സൃഷ്ടിച്ചത് നിങ്ങളെ ഞങ്ങളുടെ ബേക്കിൽ വാലും പിടിച്ച് കടിച്ച് നടക്കാനാണോ സൃഷ്ടിച്ചത് ഞങ്ങളെയും തെളിച്ച് നടക്കാനാണോ നിങ്ങളോട് കൽപ്പിച്ചത് അല്ല അല്ല വേഗം പോകണമെന്ന് രസരീരി കേൾക്കുന്നു ഒന്നല്ല രണ്ടല്ല പലവട്ടം കേട്ടപ്പോൾ മഹാനായ കുഞ്ഞിമോൻ അത് പോയിട്ട് ഉമ്മയോട് പറയുന്നു പ്രിയപ്പെട്ട ഉമ്മ ഞാനിതാ ഒരു അശരീരി കേൾക്കാനിടയായി എനിക്ക് ജിലാൻ എന്ന് പറയുന്ന നാട്ടിൽ നിൽക്കാൻ ഇനി ഒരു സെക്കൻഡ് പോലും കഴിയില്ല എനിക്ക് ബഗദാദിലേക്ക് എത്തണം ബഗദാദിലേക്ക് എത്തണം സുബ്ഹാനല്ലാ ഉമ്മ ചോദിക്കുന്നു മോനെ എന്താണ് ബഗദാദിന് ഇത്ര പ്രത്യേകത അവിടെന്ന് പറയുന്നു ബഗദാദ് എന്ന് പറയുന്നത് പണ്ഡിതന്മാരുടെ നാടാണ് ആരിഫീങ്ങളുടെ നാടാണ് മഹാന്മാരുടെ നാടാണ് ഇൽമിന്റെ നാടാണ് ബറക്കത്തുള്ള നാടാണ് റഹ്മത്തുള്ള നാടാണ് സദാ സ്നേഹമുള്ള നാടാണ് സന്തോഷമുള്ള നാടാണ് സമാധാനമുള്ള നാടാണ് ആ നാട്ടിലേക്കൊന്ന് എന്നെ എത്തിച്ചു തരൂ ഉമ്മ എന്റെ വയല് കേൾക്കാൻ വന്ന ഈ മഹത്തായ പരിപാടിയിലേക്ക് വന്നണഞ്ഞ ഉമ്മമാരെ ഇടയ്ക്ക് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ ഇവിടത്തെ കുറച്ച് ചെറുപ്പക്കാരൊരുമിച്ച് കൂടിയപ്പോ ഇതൊരു പരിപാടിയാക്കി മാറ്റാൻ കഴിഞ്ഞു അവരുടെ മനസ്സിലല്ലോ ഹിദായത്തിട്ട് കൊടുത്തത് കൊണ്ട് അതുകൊണ്ട് ഉമ്മമാരോട് പറയുന്നു എന്റെയും നിങ്ങളുടെയും മക്കളെ നല്ലവരുമായി കൂട്ടിക്കലരാനുള്ള അവസരമുണ്ടാക്കണം അനാവശ്യമായ ബന്ധങ്ങളിൽ നമ്മുടെ മക്കളെ കൂട്ടിക്കലർത്താൻ പാടില്ല സഹോദരങ്ങളെ മനസ്സിലാക്കണം ഈ ഒരാഴ്ചക്ക് മുമ്പ് ഞാൻ ഒരു മാസിക വായിച്ചു ഈ മലപ്പുറം ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട സ്കൂളില് അതും യു പി സ്കൂളില് ആറാം ക്ലാസ്സിൽ വന്നിട്ട് എയോ വന്നിട്ട് അതാ ക്ലാസ്സിൽ വന്നിട്ട് ചോദിക്കാണ് അതാ കുട്ടികളെ കള്ള് കുടിച്ചവരൊക്കെ ഒന്ന് കൈപൊന്തിക്കുക 12-ഉം 11-ഉം വയസ്സായ 50-ഓളം കുട്ടികളിൽ 36 കുട്ടികൾ കൈപൊന്തിക്കുന്നു ഞങ്ങളൊക്കെ കള്ള് കുടിച്ചിട്ടുണ്ട് സഹോദരങ്ങളെ ബാക്കി 24 കുട്ടികൾ കള്ള് കുടിക്കാത്തവരാണ് അതിൽ 12-ഓളം കുട്ടികൾ അമുസ്ലിം കുട്ടികളാണ് മനസ്സിലാക്കണം എന്റെയും നിങ്ങളുടെയും മക്കള് കള്ളിനടിമപ്പെട്ടു പോയി പെണ്ണിനടിമപ്പെട്ടു പോയി മൊബൈലിനടിമപ്പെട്ടു പോയി സഹോദരങ്ങളെ റസൂലുള്ളാഹിന്റെ സദസ്സാണല്ലോ ആ ചെറിയ കുഞ്ഞിമോൻ പറയുന്നു എനിക്ക് ഇൽമ് പഠിക്കാൻ ബഗദാദിലേക്ക് പോകണം എനിക്ക് നല്ലത് പഠിക്കാൻ ബഗദാദിലേക്ക് പോകണം നല്ലവരുമായി കൂടിക്കലരണം بهم لأنهم في وجوه الأرض أقمارو എനിക്ക് നല്ലവരുമായി കൂടിക്കലർന്നിട്ട് ഒന്ന് നന്നാകണമെന്ന് കുഞ്ഞിമോൻ പറയുന്നു സഹോദരങ്ങളെ മകൻ ഉമ്മ വിളിച്ചിട്ട് പറയുന്നു മോനെ നീ പോകുന്നതിന് ഞാനെതിരല്ല പക്ഷേ നിനക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോ ഉമ്മാന്റെ സമ്മതം മതി പെട്ടെന്ന് ഉമ്മയതാ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് മകനെ ദർശിലേക്ക് വിടാനുള്ള തയ്യാറെടുപ്പിലാണ് 80 സ്വർണ നാണയങ്ങൾ അബൂ സാലിഹ് തങ്ങൾ അതാ വഫാത്താകുമ്പോൾ ബാക്കി വെച്ച 80 സ്വർണ നാണയങ്ങളിൽ നിന്ന് 80 ഉമ്മാന്റെ ഉമ്മ മകനിലേക്ക് നീട്ടിയപ്പോൾ ആ ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദർ തങ്ങൾ പറയുന്നു ഉമ്മ ഇത് 80 എനിക്ക് വേണ്ട അനുജനാകുന്ന അബ്ദുള്ളക്ക് 40 നാണയം ബാക്കി വെക്കണം യഥാ നീതിശാസ്ത്രം പഠിപ്പിക്കുന്നു ലോകത്ത് നീതിശാസ്ത്രം പഠിപ്പിക്കുകയാണ് ജേഷ്ഠനെ അതാ അനുജനെ ഓർക്കുകയാണ് മുഴുവനും എനിക്ക് തരണ്ടെന്ന് പറഞ്ഞിട്ട് 40 മാറ്റിവെക്കാൻ ഉമ്മാനോട് പറയുന്നു ഉമ്മ മാറ്റിവെക്കുന്നു ശേഷം അതാ ഉമ്മ ഉപദേശങ്ങളൊക്കെ നടത്തുകയാണ് എന്നിട്ട് 40 സ്വർണ നാണയങ്ങൾ മകന്റെ കുപ്പായത്തിന്റെ കുള്ളിലതാ തുന്നിപ്പിടിപ്പിച്ച് കൊടുത്ത കീശയിൽ വെച്ച് അതാ ഒളിപ്പിച്ച് വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് സുബ്ഹാനല്ലാഹ് ആ
ഉമ്മ പലരും ഉപദേശിച്ചു കൊടുക്കുന്നു. മോനെ ബഗദാദിലേക്കുള്ള യാത്ര ദുർഘടമാണ്, വിഷമം പിടിച്ച യാത്രയാണ്, ശ്രദ്ധിക്കണം. കാഫിര കൂട്ടങ്ങളിലാ തമ്മാടികളുണ്ട്, നല്ലവരുമുണ്ട്, നല്ലവരുമായി കൂടിക്കലരണം. എന്നിട്ട് ഉമ്മ പറയുന്നു, കുഞ്ഞിമോനെ എന്ത് വേണം? നീ ഒരു കാലത്തും കളവ് പറയാൻ പാടില്ല, നിന്റെ ഉള്ളിൽ നിന്ന് തലയങ്ങ് തെറിച്ചാലും കളവ് പറയാൻ പാടില്ല. ഉമ്മാന്റെ ഒന്നാമത്തെ അതാ പാഠശാല, ഉമ്മാന്റെ ഒന്നാമത്തെ അതാ ഉത്ബോധനം, ഉമ്മാന്റെ ഒന്നാമത്തെ വസീയത്ത്. നിന്റെ തലയിൽ നിന്ന് അതാ നിന്റെ ഉള്ളിൽ നിന്ന് തലയങ്ങോട്ട് തെറിച്ചു പോയാലും, നിന്നെ ഇഞ്ചിഞ്ചായി തറച്ചാലോ, നീ അതാ കളവ് പറയരുത്. ോ ഒരുമ്മ വിളിച്ചിട്ട് മകന് കൊടുക്കുന്ന ഉപദേശം സുബ്ഹാനല്ലാഹ്, ഹൗസില്ലാ തങ്ങൾ അതാ പോവുകയാണ്. അങ്ങനെ അതാ ഉമ്മ ചുടുചുംബനങ്ങളെ കറുപ്പിച്ച് സുബ്ഹാനല്ലാഹ് ജീരാൻ എന്ന് പറയുന്ന പ്രദേശത്ത് അതാ ബഗ്ദാദിലേക്കുള്ള കാഫിര കൂട്ടങ്ങളെ തെരഞ്ഞു പിടിക്കുകയാണ്. നല്ലവരുമായി മകനെ ഏൽപ്പിച്ചു കൊടുക്കണം. യാത്ര പറഞ്ഞ് മകനതാ കാഫിര കൂട്ടത്തോട് ചേർന്നുകൊണ്ട് കപ്പലിൽ കയറുന്നു. കപ്പലിൽ അതാ യാത്ര തുടരുന്നു. പക്ഷേ ഈ കപ്പല് ബഗ്ദാദിലെത്തുന്ന വഴിമധ്യേ കപ്പലിലുള്ള മുഴുവൻ ആളുകളെയും കൊള്ളയടിക്കുന്ന കൊള്ള സംഘക്കാരുണ്ട്, കള്ളന്മാരുണ്ട്, തമ്മാടികളുണ്ട്, ദോഷികളുണ്ട്. അവരുടെ കയ്യിലുള്ളത് മുഴുവനും കൊള്ളയടിക്കുന്ന കൊള്ള സംഘക്കാർ വർഷങ്ങളോളമായി ഈ വഴിയിൽ അതാ പരിപാടി തുടങ്ങിയിട്ട് കപ്പല് ബഗ്ദാദിന്റെ തെരുവിലെത്തുന്നു. കപ്പലിറങ്ങുന്നു. എല്ലാവരെയും കൊള്ളക്കാര് ടെസ്റ്റ് ചെയ്യുകയാണ്, ഉള്ളത് മുഴുവനും വാങ്ങുകയാണ്. അങ്ങനെ അതാ ഒരു കുഞ്ഞിമോൻ നടന്നു വരുന്നു. 18 വയസ്സായ അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന മകൻ നടന്നു വരുന്നു. യാതൊരു കുശലുമില്ലാതെ, യാതൊരു പേടിയുമില്ലാതെ, യാതൊരു പ്രയാസവുമില്ലാതെ നടന്നു വരുമ്പോ കൊള്ളക്കാര് ചോദിക്കുകയാണ്, നിന്റെ കയ്യിൽ എന്താണുള്ളത്? അപ്പോൾ മകനാകുന്ന അബ്ദുൽ ഖാദർ തങ്ങള് ഉമ്മാനെ ഓർക്കുന്നു. അതാ ഈ കുഞ്ഞിമോൻ പറയുകയാണ്, അതാ എന്റെ കയ്യിൽ കുപ്പായത്തിന്റെ ഉള്ളിൽ 40 സ്വർണ്ണനാണയമുണ്ട്, ഇതെടുത്തോളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ. അതാ കൊള്ളക്കാര് ചോദിക്കുന്നു, എന്താണ് ഈ ധൈര്യത്തിൽ സത്യം പറയാനുള്ള കാരണം? അവിടുന്ന് പറയുന്നു, കളവ് പറയല്ല എന്നും മഹച്ചന്നാരെ കള്ളന്റെ കയ്യില് പൊന്ന് കൊടുത്തോവ. സഹോദരങ്ങളെ, ഈ കുഞ്ഞിമോൻ പറയാണ്, എന്റെ ഉമ്മ എന്നെ ഇങ്ങോട്ട് യാത്രയാക്കുമ്പോ ഞാൻ ബഗ്ദാദിലേക്ക് ഇൽമു പഠിക്കാൻ പോകാണ്. പോകുന്ന വഴി മധ്യേ നിങ്ങളുണ്ടാകുമെന്ന് എന്റെ ഉമ്മ മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. നിങ്ങൾ എന്റെ തലയറുത്തു മാറ്റിയാലും, നിങ്ങൾ എന്നെ ഇഞ്ചിഞ്ചായി തറച്ച് മാംസക്കഷ്ണങ്ങളാക്കിയാലും കളവ് പറയരുതെന്ന് ഉമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കളവ് പറയൽ എനിക്ക് പറ്റിയ പരിപാടി. കൊള്ളക്കാരി കുട്ടിയെയും കൊണ്ടിട്ട് കൊള്ളത്തലവന്റെ രികത്ത് കൊണ്ടുപോകുന്നു. ചോദിക്കുന്നു, മോനെ നിന്റെ പേരെന്താണ്? അബ്ദുൽ ഖാദറാണ്. എവിടെ നിന്നാണ് വരുന്നത്? ജീരാൻ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന്. എങ്ങോട്ടാണ് പോകുന്നത്? ബഗ്ദാദിലേക്ക്. എന്തിനാണ് പോകുന്നത്? നല്ലത് പഠിക്കാൻ, ഇൽമു പഠിക്കാൻ, മതവിജ്ഞാനം പഠിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. ഈ മറുപടി തന്നെ കുട്ടി കൊള്ളത്തലവനോടും പറഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ്, അതാ കൊള്ളത്തലവൻ പറയുന്നു, ഞങ്ങൾ ഇത് തുടങ്ങിയിട്ട് വർഷങ്ങളോളമായി നിന്നെ പോലൊരു കുട്ടിയെ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. നിങ്ങൾ നോക്ക് സഹോദരന്മാരെ, ഒരൊറ്റ കുട്ടി ഇവിടെ വയതു പറഞ്ഞിട്ടില്ല.
ഇവിടെ സിഡി പ്രദർശനം നടത്തിയിട്ടില്ല, ഇവിടെ ഗണ്ണന പ്രസംഗം നടത്തിയിട്ടില്ല, ഇവിടെ വാദപ്രതിവാദം നടത്തിയിട്ടില്ല. നിങ്ങൾ നോക്ക്, 18 വയസ്സായ കുഞ്ഞിമോന് ഇന്ന് പഠിക്കാൻ പോകുന്ന വഴിയിൽ വെച്ചുകൊണ്ട് അല്ലാഹ് ഹിദായത്ത് കൊടുക്കാൻ സമ്മതം കൊടുത്തപ്പോ ആയിരക്കണക്കിന് കള്ളന്മാരെ കൊള്ളന്മാരെ, അതാ വർഷങ്ങളോളം കളവ് നടത്തിയവരെ അതാ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നോ, അവരൊക്കെ പിന്നീട് മഹാന്മാരായ ഔലിയാക്കന്മാരായി മാറിയെന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അല്ല നമ്മളെ മക്കളെയും നന്നാക്കി തെരുമാറാകട്ടെ. കണ്ടോ, ഔസുല്ലാലം തുടങ്ങുകയാണ് സഹോദരങ്ങളെ. ഔസുല്ലാലമിനോട് എന്താണ് പറഞ്ഞത്? ബഗ്ദാദിൽ പോയി ഇൽമു പഠിക്കണം. അൽഇൽമു ഹയാത്തുൽ ഇസ്ലാം. ഇൽമില്ലാത്തവന് ഇസ്ലാമില്ല. നിസ്കാരം സഹിയാകണമെങ്കിൽ ഇൽമം പഠിക്കണം, നിസ്കാരത്തെ പറ്റി പഠിക്കണം. നോമ്പ് സഹിയാകണമെങ്കിൽ നോമ്പിനെ പറ്റി പഠിക്കണം. അതാ സക്കാത്ത് സഹിയാകണമെങ്കിൽ സക്കാത്തിനെ സംബന്ധിച്ച് പഠിക്കണം. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം അത് ഖൈറാകണമെങ്കിൽ അതിനെ സംബന്ധിച്ച് പഠിക്കണം. ഏത് വിഷയമാകട്ടെ അതിനെ സംബന്ധിച്ച് പഠിക്കണം. പഠിക്കാത്തവൻ അത് അവന്റെ ഇൽമ ഇബാദത്ത് സഹിഹല്ല. ഇതാണ് അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം. ഇൽമെന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ ജീവനാണ്. ഇൽമ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ ജീവനാണ്. അസ്സലാത്തു ഹയാത്തുൽ ഇസ്ലാം എന്ന് പറഞ്ഞില്ല, അസ്സൗമു ഹയാത്തുൽ ഇസ്ലാം എന്ന് പറഞ്ഞില്ല. ഇൽമ നല്ലത് പഠിക്കണം ആദ്യം. ഔസുല്ലാലം പഠിക്കാനാണ് പോകുന്നത് സഹോദരങ്ങളെ. എന്റെ ഉമ്മമാരോട് ഞാൻ പറയുന്നു, പി ഡിഗ്രിക്കും ബി എക്കും എം എക്കും പി ജിക്കും ഐ എസിനും ഐ പി എസിനും പ്ലസ് വണ്ണിനും പ്ലസ് ടുവിനും ഒക്കെ ഡിഗ്രിക്കും ഒക്കെ പഠിപ്പിക്കുന്ന മക്കൾ നമ്മളെ വീട്ടിലില്ലേ സഹോദരിമാരെ? എസ് എസ് എൽ സി പരീക്ഷയായതുകൊണ്ട് അത് ആ ടി വി നമ്മളെ പൂട്ടിയിട്ട് വീട്ടിന്റെ മുകളിൽ കൊണ്ടുപോയി വെച്ചിരിക്കുകയാണ്, കേബിള് കട്ടാക്കിയിരിക്കുകയാണ്. എന്തിനല്ലാനെ പേടിച്ചിട്ടല്ല, ഔസുല്ലാലമിന്റെ മാസമായതുകൊണ്ടല്ല, റിഫായൻ ശേഖതങ്ങളെ മാസമായതുകൊണ്ടല്ല, എന്റെ മകന് എസ് എസ് എൽ സി പരീക്ഷയിൽ വിജയം കിട്ടണം, നല്ല മാർക്കോടുകൂടി പാസ്സാകണമെന്ന് ചിന്തിച്ചിട്ടല്ലേ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു സഹോദരങ്ങളെ, ഇവിടെ നമുക്ക് സമ്പത്തിന്റെ കുറവാണോ, പണത്തിന്റെ കുറവാണോ, സൗന്ദര്യത്തിന്റെ കുറവാണോ? അല്ല അല്ല. ഈ മുസ്ലിം സമുദായം മതപ്പതിക്കാൻ കാരണമെന്ത്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കള്ളിന്റെ പിന്നാലെ, പെണ്ണിന്റെ പിന്നാലെ, പലിശയുടെ പിന്നാലെ. മനുഞ്ഞാന്ന് ഞാനൊരു പേപ്പർ എടുത്തു നോക്കുമ്പോ സുബ്ഹാനല്ലാ, മുഹമ്മദ് റിഹാജ് തൃക്കരിപ്പൂര്, അതാ ബാങ്ക് തട്ടിപ്പിൽ ഒന്നാമൻ, കള്ളപ്പണത്തിൽ ഒന്നാമൻ, കൊയൽപ്പണക്കേസിൽ ഒന്നാമൻ, കൂട്ടിക്കൊടുപ്പിൽ ഒന്നാമൻ, ഫസ്റ്റ് പേജിൽ മനോരമയിൽ. ഞാൻ എന്റെ മനസ്സ് വേദനിച്ചുകൊണ്ട് എന്റെ സുഹൃത്തിനോട് പറഞ്ഞു, നിസ്കാരത്തയമ്പാണല്ലോ കാണുന്നത്. സഹോദരങ്ങളെ, നിങ്ങൾ നോക്ക്, പുറത്തു പറയാൻ പറ്റാത്ത പല സംഭവങ്ങളും. നിങ്ങൾ നോക്ക്, 12 വയസ്സായ മക്കള് പരാശങ്കത്തിന് സംബന്ധിച്ച് പഠിക്കുന്നു. ഞാനും നിങ്ങളും വിജയിപ്പിച്ച് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച പാർലമെന്റ് അംഗങ്ങൾ കോടികൾ മുടക്കിക്കൊണ്ട് പാർലമെന്റിൽ സമ്മേളിച്ചുകൊണ്ട് ചർച്ച ചെയ്യുന്നത് എന്താണ്? ഇവിടത്തെ റോഡിനെ പറ്റിയല്ല, പാലത്തിനെ പറ്റിയല്ല, ഇവിടത്തെ കൃഷിയെ പറ്റിയല്ല, പാവപ്പെട്ടവർക്ക് അരി കൊടുക്കാനല്ല. സ്വവർഗരതി വേണോ വേണ്ടേ? അതാണ് ഉൾപ്പില്ലാതെ ചർച്ച ചെയ്യുന്നത്. സഹോദരങ്ങളെ, ലോകം ഫിത്നയിലേക്കാണ്, ഫസാദിലേക്കാണ്. ഈ അടുത്ത ദിവസം നിങ്ങൾ കണ്ടില്ലേ രണ്ട് MLA മാര്, അവര് നിയമസഭ നടക്കുമ്പോ മൊബൈലിൽ കാണുന്നത് എന്താണ്? പതാ സ്ത്രീകളുടെ നഗ്നചിത്രങ്ങൾ കണ്ടാസ്വദിക്കുകയാണ്. ഞാനും നിങ്ങളും വിജയിപ്പിച്ച വിജയിപ്പിച്ച നേതാക്കന്മാരുടെ പരിപാടിയാണ് ഞാൻ പറയുന്നത്. ലോകം ഫിത്നയിലേക്കാണ്, ഫസാദിലേക്കാണ്. അവർക്ക് ഭൗതികമായ വിവരമില്ലാത്തത് കൊണ്ടല്ല, അവര് വലിയ വലിയ എഡ്യൂക്കേറ്റഡന്മാരായത് കൊണ്ടാണ്. പക്ഷേ അവർക്ക് എന്തില്ല? ധാർമ്മികമായ വിദ്യാഭ്യാസമില്ല, മതപരമായ അറിവില്ലാത്തത് കൊണ്ടാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരിവിടെ പലതും ഇവിടെ നടത്തിയില്ലേ, പരിവർത്തനങ്ങൾ നടത്തിയില്ലേ? അവര് മസിൽ പവർ കൊണ്ടല്ല, ആറ്റം ബോംബ് കൊണ്ടല്ല,
അവരെ അതാ മിസൈലുകളെ കൊണ്ടല്ല, അവരെ കരാട്ട കൊണ്ടല്ല, കളരി കൊണ്ടല്ല, അവർക്ക് നശിപ്പിക്കാൻ പറ്റാത്ത ഒരാൾക്കും നശിപ്പിക്കാൻ പറ്റാത്ത ഒരായുധം അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരുടെ കയ്യിലുണ്ടായിരുന്നു. അത് എന്താണ്? ഇഖ്ലാസു ഇൽമു തഖ്‌വ. ഇത് മോദം കൂടുമ്പോൾ ആത്മീയത കൂടുന്നു. ആ ആത്മീയത നശിപ്പിക്കാൻ ലോകത്ത് ഒരാൾക്കും സാധ്യമല്ല. നിങ്ങൾ കണ്ണിലേ മഹാനായ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല എന്ന് പറയുന്നു, ഒരാൾക്കും കൊള്ളയടിക്കാൻ പറ്റാത്ത, ഒരാൾക്കും അതാ മോഷ്ടിക്കാൻ പറ്റാത്ത ഒരു സാധനമുണ്ടെങ്കിൽ ഇൽമാണ്, വിജ്ഞാനമാണ്. ഞാനിതാ അബ്ദുറഹ്മാൻ, ഞാൻ ഇന്ന് പോകുന്ന സമയത്ത് 100,000 രൂപ പോക്കറ്റിലിട്ട് പോകുമ്പോ ഒരു പക്ഷേ ബസ്സിൽ നിന്ന് എന്റെ ആ 100,000 പോക്കറ്റടിക്കാൻ കഴിഞ്ഞെന്ന് വന്നേക്കാം. എന്നാൽ ഞാൻ പഠിച്ച ഇൽമിനെ പോക്കറ്റടിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. അതാണ് അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം. നബി തങ്ങൾ പറഞ്ഞില്ലേ, ഇൽമ് പഠിക്കുന്നവന് അതാ ലോകത്തുള്ള സർവ വസ്തുക്കളും. എന്തിനേറെ പറയുന്നു, ആഴമേറിയ ആഴിയിലൂടെ ഊളിയിട്ട് പറക്കുന്ന ചെറു ചെറു മത്സ്യം മുതൽ പാക്കരിമ്പാറക്കെട്ടുകൾക്കുള്ളിലൂടെ സഞ്ചരിക്കുന്ന ചെറിയ ചെറിയ ഉറുമ്പ് വരെ ഇൽമ് പഠിക്കാൻ പോകുന്നവന് മഗ്ഫിറത്ത് തേടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. സഹോദരങ്ങളെ, നിങ്ങൾ നോക്ക്, ഗൗസുൽ ആദമും പോയതെങ്ങോട്ടാണ്? ആദ്യം ഇൽമ് പഠിക്കാനാണ് പോയത്. മതപരമായ അറിവുണ്ടാകണം, ലോകത്തെ നിയന്ത്രിക്കണമെങ്കിൽ മതപരമായ അറിവുണ്ടാകണം. മഹാന്മാരുടെ ഹദറത്തിൽ പോയി പൊരുത്തം വാങ്ങണം, മഹാന്മാരുടെ ഹദറത്തിൽ പോയി കുരുത്തം വാങ്ങണം. നിങ്ങൾ കണ്ടില്ലേ, അതാ മമ്പുറത്തെ മഖാമിൽ മൺപുതച്ച് കിടക്കുന്ന മമ്പുറം തങ്ങളുപ്പാപ്പ ഹദറ മൗത്തിൽ ല്ലേ വന്നത്? ബഹുമാനപ്പെട്ട കുഞ്ഞഹമ്മദ് മുസ്ലിയാർ, മുക്കത്തുകാരനായ കുഞ്ഞഹമ്മദ്, ബഹുമാനപ്പെട്ട കുഞ്ഞഹമ്മദ് മുസ്ലിയാർ പെരുമ്പടപ്പിലെത്തിയത് എങ്ങനെ? സൈറുദ്ദീൻ മഹദൂബ് തങ്ങൾ പൊന്നാനിയിൽ എത്തിയതെങ്ങനെ? ഇങ്ങനെ ഓരോ ചരിത്രങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോഴും അവരെ എൽമ പഠിക്കാൻ വേണ്ടി ഹിദായത്തിന്റെ വെളിച്ചം നുകരാൻ വേണ്ടി വന്നവരാണ്. ആ വെളിച്ചത്തിൽ നിന്ന് പ്രകാശം തട്ടിയത് കൊണ്ടാണ് ഞാനും നിങ്ങളും ഒക്കെ നന്നായത്. അല്ലാഹുത്താല നന്നാക്കി തരുമാറാകട്ടെ. നിങ്ങൾ നോക്ക് സഹോദരന്മാരെ, അവർക്ക് മസിൽ പവർ ഉണ്ടായിരുന്നു, അവരുടെ കയ്യിൽ ആറ്റംബോം ഉണ്ടായിരുന്നു. 10,000 ആളുകൾ ചെന്നിട്ട് നിൽക്കുന്നത് ഒരാളുടെ രികത്ത്, 100,000 ആളുകൾ അതാ ഒരുമിച്ച് കൂടുന്നത് ഒരാളുടെ മുമ്പിൽ, ചോദിക്കുന്നത് റബ്ബിനോട് റെക്കമെൻഡ് ചെയ്യണമെന്നാണ്. ഞാൻ ആലോചിച്ചു പോകാൻ, ഒരു മഹാനപ്പെട്ട മഹാനായ വലിയ ഇപ്പോൾ അടുത്ത് മരിച്ചുപോയി. അല്ലാഹു തആല മഹാന്റെ ബറക്കത്ത് കൊണ്ട് നമ്മളെ രക്ഷപ്പെടുത്തട്ടെ, അവിടുത്തെ ദർജ അല്ലാഹു തആല ഏറ്റേറ്റി കൊടുക്കട്ടെ. 100 ആളുകൾ അതാ നിൽക്കുന്നു. നട്ടുച്ച സമയത്ത് നോട്ടിൽ ഹൈവേ, നാഷണൽ ഹൈവേ റൂട്ടിൽ നിന്നിട്ട് പീടികയുടെ മുകളിൽ ഇരിക്കുന്ന ഒരാളെ കൊള്ള ഇങ്ങനെ നോക്കുകയാണ്. അയാളുടെ കയ്യിൽ ലക്ഷങ്ങളില്ല, കോടികളില്ല. അയാളുടെ കയ്യിൽ എന്താണുള്ളത്? സ്വർണ നാണയങ്ങളില്ല, വെള്ളിയുടെ പാത്രങ്ങളില്ല. എന്തിനാണ് അവിടെ നിന്നൊരു വാക്ക് കിട്ടണം, അവിടെ നിന്ന് സലാം അടക്കണം, അവിടെ നിന്ന് പ്രാർത്ഥന നടത്തണം? എന്നാൽ ഈ 100-150 ആളുകൾ തിരിഞ്ഞു നിൽക്കുന്നത് ഒരാളിലേക്കാണ്. നട്ടുച്ച സമയത്ത് പൊള്ളുന്ന വെയിലിന്റെ ചൂടില് ആ മനുഷ്യന് അനക്കമില്ല, ആ മനുഷ്യൻ റബ്ബിനോടടുക്കുകയാണ്. വന്നവര് വെയിൽ കൊണ്ട് നിൽക്കുകയാണ്. ബസ് വരുന്നത് അറിയുന്നില്ല, ലോറി വരുന്നത് അറിയുന്നില്ല, വലിയ വലിയ വാഹനങ്ങൾ വന്നിട്ട് ഓണടിക്കുന്നത് അറിയുന്നില്ല. എന്താണ് മനസ്സ് ഒരാളിലേക്ക്? സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്ക്, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ ഇവരൊക്കെ ഇവിടെ വന്നത് എന്തിനാണ്? ഇൽമ പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ്, ഹിദായത്തിന് വേണ്ടിയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ നോക്കണം, നമ്മുടെ മക്കളെ നല്ലത് പഠിപ്പിക്കണം. അതാണ് നബി മുഹമ്മദ് മുസ്തഫ സലാത്തു വറക്കത്തുള്ള നബി മുഹമ്മദ് മുസ്തഫ, കരളിന്റെ കഷ്ടമായ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു തആല അവിടുത്തെ ബറക്കത്ത് കൊണ്ട് നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങളെ, ആ നബിയുടെ പേരിൽ എപ്പോഴും സ്വലാത്ത് തള്ളണം. എവിടെന്ന് പേര് കേട്ടാലും ഉറക്കെ സ്വലാത്ത് തള്ളണം. ആ നബി തങ്ങളെ പിടിച്ചത് കൊണ്ടാണ് ഗൗസുല്ലാദമായത്, അബ്ദുൽ ഖാദർ തങ്ങൾ ഗൗസുല്ലാദമായത്. എല്ലാ വലികളും
പ്രവാചകന്മാരുടെ പിന്തുടർച്ചക്കാരാണ്. ഞാൻ എന്റെ ഉപ്പാപ്പയാകുന്ന, ഞാൻ എന്റെ എല്ലാം എല്ലാം ആകുന്ന, ഞാൻ എന്റെ സ്നേഹത്തിന്റെ വാചകമാകുന്ന, എന്റെ മനസ്സിൽ രാജകുമാരനെ പോലെ ഞാൻ കാത്തു സൂക്ഷിക്കുന്ന എന്റെ ഉപ്പാപ്പയാകുന്ന മുത്തു മുഹമ്മദ് മുസ്തഫ, മുത്തു മുഹമ്മദ് മുസ്തഫ. നിബിധങ്ങളെ പിടിക്കണം സഹോദരങ്ങളെ. പിടിച്ചത് ആ മഹാനെയാണ്. ബഹുമാനപ്പെട്ട അജ്മീർ ഉപ്പാപ്പ പിടിച്ചത് റസൂലുള്ളാ തങ്ങളെയാണ്. ബഹുമാനപ്പെട്ട മമ്പുറം തങ്ങൾ പിടിച്ചത് റസൂലുള്ളാഹി തങ്ങളെയാണ്. ഏർവാട് ഇബ്രാഹിം ബാദുഷാ തങ്ങൾ പിടിച്ചത് റസൂലുള്ളാഹി തങ്ങളെയാണ്. ഞങ്ങളെ മാതാവോ അല്ലെങ്കിൽ പ്രിയ പിതാവോ കണ്ടില്ല അവരിരുവരിലും ഞാൻ തങ്ങളെ ശോഭാതിരു നബിയെ. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ഫീഉൽ അബ്ദഹി വൽ ഹബീബിൽ അറബി. മഹാന്മാര് പറയുന്നു ഉപ്പയാണ് അതല്ല ഉമ്മയാണ്, അതിനേക്കാൾ അപ്പുറമാണെന്ന് പറയുന്ന നബിതങ്ങളോട് പറയുന്നു നാളെ റബ്ബിൻ സന്നിധിയിൽ ബേജാറാകും നേരമതിൽ കാരുണ്യത്തിൻ മുത്തിന്റെ കാവൽ ഞങ്ങൾ കേകല്ലാം. മൗലായ സല്ലി വസല്ലിമ വന്നത് ആ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. അദ്ദിബോ ഔലാദക്കും, അദ്ദിബോ ഔലാദക്കും, അദ്ദിബോ ഔലാദക്കും. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ അദബ് പഠിപ്പിക്കുക, നല്ലത് പഠിപ്പിക്കുക, നല്ലത് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. വാപ്പനെ കണ്ടാൽ ബഹുമാനിക്കണം, ഉസ്താദിനെ കണ്ടാൽ ബഹുമാനിക്കണം, സുബ്ഹാനല്ലാഹ് നാട്ടിലെ കാരണവരെ കണ്ടാൽ ബഹുമാനിക്കണം. ഇത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. ഇതിപ്പോ നമ്മള് സുബ്ഹാനല്ലാഹ് സഹോദരങ്ങളെ, നമ്മൾ പള്ളിയിലൊരു ഉസ്താദിനെ കാണുന്നു, പള്ളിയിലൊരു ഖതീബിനെ ഖാളിയെ കാണുന്നു, ആ ഖാളിയുടെ കട്ടിലിന് മുകളിൽ നമ്മൾ പോയിരിക്കുന്നു, ഖാളിയുടെ ഖതീബിന്റെ സമ്മതമില്ലാതെ, അതാ ഉസ്താദിന്റെ അടുത്ത് പഠിക്കുന്ന നമ്മൾ മക്കളെ വന്നിട്ട് ഉസ്താദിന് ചായയോ ഭക്ഷണമോ കൊണ്ടുവരികയാണ്. അപ്പോൾ വാപ്പയാകുന്ന പിതാവാകുന്ന ഞാനും നിങ്ങളും ഉസ്താദിന്റെ കട്ടിലിന് മുകളിൽ ഇരിക്കുമ്പോ മകൻ ചിന്തിക്കുന്നു എന്റെ വാപ്പ ഉസ്താദിനെ ബഹുമാനിക്കുന്നില്ല, പിന്നെ എന്തിന് ഞാൻ ബഹുമാനിക്കണം? ഉസ്താദിന്റെ കട്ടിലിന് ബഹുമാനമുണ്ട്, റൂമിന് ബഹുമാനമുണ്ട്. സഹോദരങ്ങളെ, ഞാനൊരു ഉദാഹരണം പറഞ്ഞെന്ന് മാത്രം ഞാൻ പറഞ്ഞെന്ന് പറയുന്നത് അള്ളാഹ് ബഹുമാനിച്ചവരെ ബഹുമാനിക്കണം, ഇത് മക്കളോട് പഠിപ്പിക്കണം, അതാണ് ഇൽമ് പഠിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. ഈ ചെറിയ മക്കള്, അതാ യുവാക്കൾ ഒരുമിച്ച് കൂടിക്കൊണ്ട് ഈ പരിപാടി സംഘടിപ്പിച്ചത് എന്തിനു വേണ്ടിയാണ്? ഇവർക്ക് പേരിന് വേണ്ടിയല്ല, പ്രശസ്തിക്ക് വേണ്ടിയല്ല, നാളെ ആഖിറത്തിൽ ഖൗസുല്ലാഹിന്റെ ശഫാഅത്ത് കിട്ടണം, റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് കിട്ടണം. പോരാ, അടുത്ത വർഷവും ഇതിനേക്കാൾ വിപുലമായി നടത്തണം, നടത്താൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സഹോദരങ്ങളെ, ആ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജൈലാനി തങ്ങൾ ഇൽമ് പഠിക്കാൻ വേണ്ടി ബഗ്ദാദിലേക്ക് പോവുകയാണ്. അവിടുന്ന് വലിയ ഇൽമുകളൊക്കെ പഠിക്കുന്നു. സുബ്ഹാനല്ലാഹ്, മഹാനായി തീരുന്നു. പരീക്ഷണത്തിന്റെ തീച്ചൂളയിലിട്ട് അല്ലാഹു തആല പരീക്ഷിക്കുകയാണ്. ഒന്നല്ല രണ്ടല്ല പല പരീക്ഷണങ്ങളും ഔസുല്ലാദവിനെ നേരിടേണ്ടി വന്നു. നമുക്കറിയില്ലേ, അതാ ഒരൊറ്റ രാത്രി കൊണ്ട് മഹാനായ ഔസുല്ലാദമ 40 വട്ടം അതാ ജനാബത്തുണ്ടാവുകയാണ്. ചരിത്രം വളരെ വിപദ വലിയ ചരിത്രമാണ്. ആ 40 വട്ടം ജനാബത്തുണ്ടായ ഔസുല്ലാദമ അതാ ഓരോ സമയം കുളിക്കുകയാണ്. അതാ 41-ാമത്തെ വട്ടം ജനാബത്തുണ്ടാകുകയായിരുന്നുവെങ്കിൽ അതാ മഹാനവരുകൾ
കുളിക്കുമായിരുന്നുവെങ്കില് മരങ്കോച്ചുന്ന തണുപ്പത്ത് മഹാനായ ഐസ് കട്ട പോലെയായി ഈ ലോകത്തോടെ വിട പറയുമായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. ഇല്ല ഇല്ല, അല്ലാഹുവിന്റെ പരീക്ഷണത്തെ അതിജീവിച്ച മഹാൻ ആരെ ഹൗസല്ലാദം മഹിയുദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി. അതാ വിശപ്പ് സഹിക്കാതെ ദിനരാത്രങ്ങൾ കഴിച്ചുകൂട്ടിയ മഹാൻ ഹബീബ് മുഹമ്മദ് മുസ്തഫ, ഹബീബ് മുഹമ്മദ് മുസ്തഫ.